നേരെ പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിന്റെ പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളായിട്ടുള്ള യുക്തിവാദികളും ഇസ്ലാം വിരുദ്ധ ചേരികളും നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു, ഇസ്ലാം സ്ത്രീകളെ തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള വിധത്തിലുള്ള യാതൊരുവിധ പരിഗണനകളും നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന വിധത്തിലുള്ള വിമർശനങ്ങൾ. രണ്ടാമത്, അവരുടെയൊക്കെ വിമർശനങ്ങൾ കേട്ട് തയമ്പിച്ച് ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന അപകർഷതാ ബോധത്തിന്റെ ഫലമായി, ശരിയാണ് ഇസ്ലാമിൽ മുസ്ലിങ്ങളിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്നില്ല, അവകാശങ്ങൾ കിട്ടുന്നില്ല, ആകയാൽ അവർക്ക് ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഫെമിനിസം അല്ലെങ്കിൽ മുസ്ലിം ഫെമിനിസം എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന മറ്റൊരു വിഭാഗവും. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളെ അഭിമുഖീ ഏറ്റവും വലിയ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ മീഡിയകളിലൊക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഏറ്റവും വിവാദപരമായ പരാമർശങ്ങൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പരസ്യമായി പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് ബുർഖ ധരിക്കുക എന്ന് പറയുന്നത്, നിക്കാബ് ധരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ശ്വാസം മുട്ടുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് കവർച്ചക്കാരൊക്കെ ധരിക്കുന്ന ഒരു തരം അപരിഷ്കൃതത്തിന്റെ, കാടത്വത്തിന്റെ, പിന്നാക്കാവസ്ഥയുടെ ഒരു സിംബലാണ് ഇത്തരം ബുർഖകൾ, നിക്കാബുകൾ എന്ന് ഓരോ രാജ്യത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകള് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് ഇന്ന് നടക്കുന്ന സ്ത്രീത്വം അല്ലെങ്കിൽ ഫെമിനിസം, ആ ഫെമിനിസത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ സമത്വവാദത്തിന്റെ പിന്നിൽ കഴിഞ്ഞുപോയിട്ടുള്ള ഒരു ഇന്നലകളുണ്ട്, കഴിഞ്ഞുപോയിട്ടുള്ള ഇന്നലകളുണ്ട്. ഇസ്ലാമിലെ സ്ത്രീയെയും യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തെ മറ്റിതര സ്ത്രീകൾ സമൂഹങ്ങളെയും കമ്പയർ ചെയ്യുന്നിടത്ത് ലോകത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഫെമിനിസം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സൃഷ്ടിയാണ്. യൂറോപ്പിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വാദം വരുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 16-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക വിപ്ലവം, ഈ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഒരുപാട് ഫാക്ടറികൾ, നിർമ്മാണ സംവിധാനങ്ങള് വ്യാപകമായിരുന്ന ഒരു ഘട്ടത്തിൽ, ഈ ഫാക്ടറികളിലേക്ക് തൊഴിലാളികൾ ആവശ്യമായപ്പോ കുറഞ്ഞ ചെലവിന് തൊഴിലാളികൾ ആവശ്യമായിരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും സ്ത്രീകളെ ഈ ഫാക്ടറികളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സാഹചര്യം, സ്ത്രീകൾ വ്യാപകമായി ഫാക്ടറികളിലേക്ക് തൊഴിലെടുക്കാൻ പോകേണ്ടി വന്നു. അവർ ഫാക്ടറികളിൽ ചെന്ന് തൊഴിലെടുത്തു.
അവർക്ക് മാന്യമായ വേതനം കിട്ടിയില്ല. മാന്യമായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് നൽകപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ തൊഴിലുടമകളാൽ ഫാക്ടറികളിലെ പുരുഷന്മാരാൽ ലൈംഗികമായും ശാരീരികമായും ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം വ്യാവസായികാനന്ദൻ യൂറോപ്പിൽ വ്യാപകമായി സ്ത്രീകൾ അനുഭവിച്ചത് കാണാം. അതിന്റെയൊക്കെ ശേഷം ഈ സമൂഹം ഫാക്ടറികളിൽ മാന്യമായ തൊഴിലിന് വേണ്ടിയിട്ട് മാന്യമായ വേതനം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു, സമരങ്ങൾ നയിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും യൂറോപ്പിലെ ഫാക്ടറികളിലും വ്യാവസായിക നഗരങ്ങളിലും പെണ്ണിനെ ഒരു മനുഷ്യനായി കാണാൻ ആ ജനത തയ്യാറായില്ല എന്നതാണ്. അതിന്റെ ഇടക്കാണ് ലോകമഹായുദ്ധങ്ങൾ വരുന്നത്. 1, 2 ലോകമഹായുദ്ധങ്ങൾ യൂറോപ്പിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിനെ ബാധിച്ചിട്ടുള്ള പ്രദേശം യൂറോപ്പാണല്ലോ. എന്താണ് സംഭവിച്ചത്? ലക്ഷക്കണക്കിന് പുരുഷന്മാർ കൊല ചെയ്യപ്പെട്ടു, ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടപ്പോ അവിടെ സ്ത്രീകളായി കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. വയസ്സായ വന്യവയോധികരായ മാതാപിതാക്കളെ അവരുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കേണ്ടി വന്നത് ഈ സഹോദരിമാർക്ക്. പിഞ്ചുമക്കളുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വന്നത് ഈ സഹോദരിമാർക്ക്. ഇങ്ങനെ യൂറോപ്പിലെ സ്ത്രീകൾക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. പുരുഷന്റെ 6 ഇരട്ടി സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ യൂറോപ്പിൽ സംജാതമായി എന്നതാണ്, യൂറോപ്പിൽ വ്യാപകമായി എന്നതാണ്. ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ ലൈംഗികമായ ചൂഷണത്തിന് പല വീടുകളുടെയും മുമ്പിൽ വണ്ടഡ് ഇവനിംഗ് ഗസ്റ്റ് എന്ന ബോർഡുകൾ തൂങ്ങപ്പെടുന്ന വിധത്തിൽ ഒരു സായാഹന അതിഥിയെ ആവശ്യമുണ്ട് എന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ ലൈംഗികമായ ദാഹം അനുഭവിച്ച ഒരു ജനത, അതുപോലെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ, എല്ലാത്തിനും നിന്നുകൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീ, സ്വത്തവകാശമില്ലാതെ അതുപോലെയുള്ള സംവിധാനങ്ങളില്ലാതെ എല്ലായിടത്തും ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീക്ക് പരസ്യമായി സമരത്തിനിറങ്ങേണ്ടി വന്നു. തൊഴിലിടങ്ങളിലെ സമരത്തിനിറങ്ങേണ്ടി വന്നു, വോട്ടവകാശത്തിനു വേണ്ടി സമരത്തിനിറങ്ങേണ്ടി വന്നു, രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇറങ്ങാൻ സമരത്തിനിറങ്ങേണ്ടി വന്നു. ഇങ്ങനെ നിരന്തരമുള്ള സമരങ്ങളിലൂടെയാണ് യൂറോപ്പിൽ സ്ത്രീ എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ മുഖ്യധാരയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. പതുക്കെ പതുക്കെ അങ്ങനെ മുഖ്യധാരയിലേക്ക് കാലെടുത്തു വെക്കപ്പെട്ടപ്പോ അവർക്ക് പലതും നഷ്ടപ്പെട്ടു. കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ദാമ്പത്യ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ പാരസ്പര്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് കേവലം ഒരു സാമ്പത്തികോപകരണം മാത്രമായിട്ടുള്ള യൂറോപ്പിലെ സ്ത്രീക്ക് പൊതുവിൽ മറ്റുള്ളവരെയും മറ്റുള്ള സ്ത്രീകളെയും, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ സ്ത്രീകളെ അങ്ങോട്ടേക്ക് തങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് മറ്റുള്ളവരെ ബോധപൂർവം ക്ഷണിക്കേണ്ടി വന്നു. പണ്ടൊരു കുറുക്കന്റെ കഥ പറയാറുണ്ട്. ഒരു കെണിയിലകപ്പെട്ട് വാല് നഷ്ടപ്പെട്ട കുറുക്കൻ പിന്നീട് കാട്ടിലേക്ക് ചെന്നിട്ട് സഹകുറുക്കന്മാരോടൊക്കെ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, ആ വാലുണ്ടായിരുന്നെന്ന് എന്തൊരു പ്രയാസമായിരുന്നു, എന്തൊരു കഷ്ടപ്പാടായിരുന്നു, ആ വാല് ഞാനങ്ങ് അറുത്തു മാറ്റിക്കളഞ്ഞു, ഇപ്പോൾ വല്ലാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നു. ഇതുപോലെയാണ് സത്യത്തിൽ യൂറോപ്പിൽ സംഭവിച്ചത്. നിർബന്ധിത സാഹചര്യങ്ങളിൽ തെരുവിലേക്ക് ഇറക്കേണ്ടി വന്ന പെണ്ണ്, ഫാക്ടറികളിലേക്ക് ഇറങ്ങേണ്ടി വന്ന പെണ്ണ്, ആ പെണ്ണ് അവളുടെ സ്ത്രീത്വം നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് പുരുഷനുമായിട്ടുള്ള കൊള്ള കൊടുക്കലിന്റെ പാരസ്പര്യത്തിന്റെ പങ്കുവെക്കലിന്റെ മാധുര്യം നഷ്ടപ്പെട്ട സമയത്ത് മറ്റു സ്ത്രീകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, വീട്ടിലിറങ്ങി ഇരുന്നിട്ടെന്തു കാര്യം, അടുക്കളയിൽ ഇറങ്ങിയിട്ടെന്തു കാര്യം, അത് പാരതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യത്തിന്റെ തെരുവിലേക്ക് നിങ്ങൾ ഇറങ്ങും. ഏത് സ്ത്രീകളോടാണ് പറയുന്നത്? മുസ്ലിം സ്ത്രീകളോട്. ലോകത്ത് യൂറോപ്പിലെ സ്ത്രീകൾ അനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രശ്നവും മുസ്ലിം ലോകത്ത് ഒരിക്കലും ഒരു പെണ്ണ് അനുഭവിച്ചിട്ടില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഒരു പാരതന്ത്ര്യം അവരനുഭവിച്ചില്ല എന്നതാണ്. യൂറോപ്പിൽ ബ്രിട്ടനിലടക്കം ഒരു പെണ്ണിന് അച്ഛന്റെ സ്വത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ സ്വത്തവകാശം ലഭിക്കുന്നത്
പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ്, പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പല രാജ്യങ്ങളിലും പെണ്ണിന് സ്വത്തവകാശത്തെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നത്, സമരങ്ങൾ വരുന്നത്. അതിനും പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലിദ്ദക്കരി മിത്രഹല്ലുൻതയൈൻ എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച്, പെണ്ണിന് സ്വാതന്ത്ര്യ സ്വത്തിൽ അവിഹിതം ലഭിക്കേണ്ടതിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുക മാത്രമല്ല, ആ അവകാശം കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ടുകാലം സുഭിക്ഷമായി അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയാണ് മുസ്ലിംകൾ എന്ന് പറയുന്നത്. ലോകത്തുടനീളമുള്ള മുസ്ലിംകൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചവരാണ്. യൂറോപ്പിലെ പോലെ ഒരു പെണ്ണിന് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ട ആവശ്യം മുസ്ലിം ലോകത്ത് ഇന്നോളം ഒരു പെണ്ണിനും ഉണ്ടായില്ല എന്നതാണ്. കാരണം പുരുഷന്റെ സംരക്ഷണോത്തരവാദിത്വം, പുരുഷന്റെ മേൽ പെണ്ണിന്റെ സംരക്ഷണോത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിച്ചു എന്നതാണ്. അവൾ സമ്പന്നയാണ് എങ്കിൽ പോലും ഭർത്താവിന് അവളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ലെന്ന്, അല്ലെങ്കിൽ അതിന് അവകാശമില്ലെന്ന് കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവന്ന്, കൃത്യമായ നിയമവ്യവസ്ഥിതികൾ കൊണ്ടുവന്ന് പെണ്ണിന്റെ സുരക്ഷിതത്വത്തെ ഇത്രമേൽ മാനിച്ചിട്ടുള്ള, ഇത്രമേൽ പരിഗണിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഇടത്ത് പലർക്കും അബദ്ധങ്ങൾ പറ്റി എന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാം ഒരിക്കലും സമത്വം, ലിംഗ സമത്വത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ലിംഗനീതിയാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്നത് ഈ മതത്തിന്റെ പരിഗണനയിലുള്ള വിഷയമല്ല. ഈ മതത്തിന്റെ പരിഗണന എന്ന് പറയുന്നത് നീതിയാണ്. ഓരോരുത്തർക്കും അർഹമായത് അർഹമായ അളവിൽ, അർഹമായ രീതിയിൽ ആ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ശൈലി. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇസ്ലാമിന്റെ യൂറോപ്പ് പറയുന്നത്, അല്ലെങ്കിൽ ആധുനിക ഫെമിനിസം പറയുന്നത്, പുതിയ ഇടത് ലിബറൽ ചിന്താഗതിക്കാര് മുഴുവൻ പറയുന്നത്, ആണും ഇറങ്ങണം പണിയെടുക്കാൻ, പെണ്ണും ഇറങ്ങണം പണിയെടുക്കാൻ, വീട്ടുജോലികൾ ആണും ചെയ്യണം പെണ്ണും ചെയ്യണം, മറ്റു ജോലികൾ തെരുവിൽ പണിയെടുക്കാൻ ഇറങ്ങുമ്പോൾ ആണുങ്ങളും ഇറങ്ങണം പെണ്ണുങ്ങളും ഇറങ്ങണം. ഇതിന്റെ അപകടം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതത്തെ, വിശ്രമമുള്ള ജീവിതത്തെ വിശ്രമരഹിതമാക്കി മാറ്റുന്നു എന്നതാണ്. ജീവിതത്തിലെ സ്ട്രെസ്സുകൾ, അതുപോലെയുള്ള സങ്കീർണങ്ങൾ, കുടുംബപരമായ, ജോലി സംബന്ധമായ മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് പുതിയ തലമുറകളെ കൊണ്ടുപോകുന്നു എന്നതാണ് ആധുനിക ലിബറൽ ചിന്തകളുടെ, അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇസ്ലാം പറയുന്ന മനോഹരമായ ആശയം നോക്കൂ, ഒരാൾ അന്നം കൊണ്ടുവരുന്നു, ഒരാൾ അരി കൊണ്ടുവരുന്നു, അടുത്തയാൾ അത് പാകം ചെയ്യുന്നു. എത്ര മനോഹരമാണ് ഈ മതത്തിന്റെ ആശയം. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം. ഒരാൾ പുറത്ത് പണിയെടുക്കാൻ പോകുന്നു, പണിയെടുത്തിട്ട് അയാൾ അന്നം കൊണ്ടുവരുന്നു, അരി കൊണ്ടുവരുന്നു. ഒരാൾ അരി കൊണ്ടുവന്ന് അയാൾ അവിടെ വിശ്രമിക്കുന്നു, അടുത്തയാൾ അത് പാകം ചെയ്ത് ഉണ്ടാക്കുന്നു, അവനും അവന്റെ കുട്ടികൾക്കും കൊടുക്കുന്നു. രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങൾ, രണ്ടുപേരും അവരവരുടെ ദൗത്യം കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സമയങ്ങൾ അനുഭവിക്കുന്നു, സാഹചര്യങ്ങളെ അനുവദിക്കുന്നു. രണ്ടുപേർക്കും മാനസികമായ സ്ട്രെസ്സുകളിൽ നിന്ന്, മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള വൈഷമ്യങ്ങളിൽ നിന്ന് ഇരുവരെയും പതുക്കെ പതുക്കെ മോചിപ്പിച്ച് പാരസ്പര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരുമയുടെ ആ ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാൻ ഇസ്ലാം ശ്രമിക്കുന്നു എന്നതാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ മതം അവളോട് തൊഴിലെടുക്കണമെന്ന് പറഞ്ഞില്ല. എന്നാൽ ഒരു പെണ്ണിന് തൊഴിലെടുക്കാനുള്ള സാഹചര്യം വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊരു പെണ്ണിന് തോന്നിത്തുടങ്ങിയാൽ ചെയ്യുന്നതിന് ഈ മതം ഒരിക്കലും എതിരല്ലതാണ്. ഈ മതം ഒരിക്കലും എതിരല്ലതാനും. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിൽ ഉടലെടുത്തിട്ടുള്ള ഫെമിനിസത്തെ, അല്ലെങ്കിൽ സ്ത്രീവാദങ്ങളെയും ഇസ്ലാമിനെയും മുസ്ലിം സ്ത്രീകളെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ഒരിക്കലും സ്ത്രീത്വത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ
അനുഭവിച്ച ഒരു ജനതയായിരുന്നില്ല അവർ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം, സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ട സമൂഹം, സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു സമൂഹമായിരുന്നു ലോകത്ത് ഇസ്ലാമികേതര രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും എല്ലാം നിലനിന്നിരുന്നത്. ഇസ്ലാമിക ലോകത്ത് നോക്കൂ, വർത്തക പ്രമാണിനിയായിരുന്ന സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഈ മതത്തിൽ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ ഇടങ്ങൾ മുസ്ലിം ലോകത്തിന്റെ പ്രാമാണിക ലോകത്തെ, പ്രാമാണിക ലോകത്ത് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമ്മൾ പ്രമാണമായി അംഗീകരിക്കുന്നത് ഹദീസുകളാണ്. ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ഡിത വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് റിപ്പോർട്ടർമാരിൽ ഒരാൾ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയ. ആയിഷ ബീവിയുടെ ഹദീസ് കിതാബുകളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ 2210 ഹദീസുകൾ ആയിഷ ബീവിയുടേത് മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാണ്ഡിത്യത്തിന്റെ, അറിവ് പകരുന്നതിന്റെ ഒരു ദീപശിഖയായി, നിറവിളക്കായി ഈ ഉമ്മത്തിന്റെ മുമ്പിൽ സ്ത്രീകളെ കാലത്തും നിറഞ്ഞു നിന്നു എന്നതാണ്. ഹദീസ് റിപ്പോർട്ടർമാരിൽ റാവികളുടെ ചരിത്രങ്ങൾ മുഴുവനും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. മുസ്ലിം ലോകത്ത് പണ്ഡിത അസ്മാഉർ റിജാൽ എന്ന പേരിൽ പണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സിൽസിലയിലെ ഓരോ പണ്ഡിതന്മാരുടെയും ജീവചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പണ്ഡിത വനിതകളിൽ, റാവിമാരിൽ ഏകദേശം 15% സ്ത്രീകളായിരുന്നു എന്നത് മുസ്ലിം ലോകത്ത് പണ്ഡിത വനിതകൾ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വൈജ്ഞാനിക ലോകത്ത് സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാധീനവും പാരമ്പര്യവും ഉണ്ടായി എന്നതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് ഹദീസ് റിപ്പോർട്ടർമാരിൽ നിരന്തരം കാണുന്ന സ്ത്രീ സാന്നിധ്യങ്ങൾ. ആധ്യാത്മിക ലോകത്തേക്ക് കടന്നു ചെന്നാൽ അതിന്റെ വലിയൊരു ഭാഗം നമുക്ക് കാണാം. മഹദിയായ കഥകളെമ്പാടുമെമ്പാടും പാടി പറയാറുള്ള ഒരു സൊസൈറ്റിയാണ്, ഒരു ജനതയാണ് നമ്മൾ. റാബിയ പുരുഷന്മാർക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത ആധ്യാത്മികമായിട്ടുള്ള പദവിയിലേക്ക് ഒരു പെണ്ണിന് ചെന്നെത്താൻ ലോകത്ത് ഇസ്ലാമല്ലാത്ത ഏതൊരു മതത്തിലാണ് സാധിച്ചിട്ടുള്ളത്? കാലഘട്ടം കണ്ട മഹാജ്ഞാനിയായിരുന്ന ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. സുഫിയാനു സൗരി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ സൂഫി ചക്രവാളത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക മണ്ഡലങ്ങളിൽ, അതിന്റെ പരമകർത്തയിൽ നിന്നിട്ടുള്ള മഹാജ്ഞാനികളിൽ ഒരാളാണ് അല്ല ഇമാം സുഫിയാനു സൗരി. ആ ഇമാം സുഫിയാനു സൗരി റാബിയ എന്ന് പറയുന്ന പെണ്ണിന്റെ, സ്ത്രീയുടെ ആശ്രമത്തിലേക്ക്, ഖൻഖായിലേക്ക്, ടെന്റിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന, അവരുടെ ആധ്യാത്മിക സാരോപദേശങ്ങൾ കേൾക്കുന്ന ഇടത്തേക്ക് മഹാജ്ഞാനികളെ കൊണ്ടെത്തിക്കുന്ന വിധത്തിലേക്ക് ആത്മീയമായി ഉയരാൻ ലോകത്ത് ഇസ്ലാമേതര സമൂഹത്തിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നഫീസത്തുൽ മിസ്രിയയെ പോലെയുള്ള മഹാജ്ഞാനികളുടെ ചരിത്രങ്ങൾ എത്രയോ എത്രയോ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സൂഫി ചരിത്രങ്ങളിലെ ഒരുപാട് പേര് നമുക്കിങ്ങനെ പുരുഷന്മാരെ കവച്ചു വെക്കുന്ന ആത്മീയ പ്രതിഭയുള്ള പണ്ഡിത വനിതകൾ കടന്നുപോയിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് ഇസ്ലാം. ഇമാം സഖാവിയുടെ എന്ന് പറയുന്ന 12 വാള്യമുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപ്രതിഭകളെ, പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു മഹാഗ്രന്ഥമുണ്ട് ലൗ ഉല്ലാമിയ. ഈ ലൗ ഉല്ലാമിയയിലെ ഏകദേശം 1075 പണ്ഡിത പ്രതിഭകളായിട്ടുള്ള, മഹാജ്ഞാനികളായിട്ടുള്ള പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സ്ത്രീയെ അവഗണിച്ചുവെന്നും, സ്ത്രീക്ക് പരിഗണന നൽകിയില്ല എന്നും, സ്ത്രീയുടെ കാര്യങ്ങളെ ഉൾക്കൊണ്ടില്ല എന്നും വിമർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അവരുടെയൊക്കെ ഏതെങ്കിലും ചരിത്രത്തിൽ ഇങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പുരുഷന്മാരെ കവച്ചു വെക്കുന്ന മഹാജ്ഞാനികൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് അവർ പരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്.
ഓരോ കാലഘട്ടങ്ങളിലും മുസ്ലിം ലോകത്ത് ആദ്യമായി ഉണ്ടായ യൂണിവേഴ്സിറ്റി എ ഡി 859 മൊറോക്കോയിൽ ഉണ്ടായിട്ടുള്ള കൈറുവാൻ യൂണിവേഴ്സിറ്റിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മുസ്ലിം ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എ ഡി 859 മൊറോക്കോയിലെ കൈറുവാനിലുണ്ടായ കൈറുവാൻ യൂണിവേഴ്സിറ്റിയാണ്. ഈ കൈറുവാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ളത് ഒരു മുസ്ലിം വനിതയായിരുന്നു. ഫാത്തിമ ഫിഹ്രി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇസ്ലാമിക ലോകത്ത് ജാമിഉൽ അസ്ഹർ ഒക്കെ വരുന്നതിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. ലോകത്തർക്കവകാശപ്പെടാൻ സാധിക്കും ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളെ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും. മഹാപ്രതിഭകൾക്ക് ജന്മം നൽകാൻ പെണ്ണിന്റെ ഉത്തരവാദിത്വം തെരുവിൽ കിടന്നഴിഞ്ഞാടുകയല്ല, ഫാക്ടറികളിൽ ചൂഷണം ചെയ്യപ്പെടുകയും അല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഗൗരവമുള്ള തലമുറകൾക്ക് ജന്മം നൽകാൻ മാത്രം പ്രാപ്തിയും പക്വതയുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മുസ്ലിം ലോകത്ത് എക്കാലത്തും സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന് എമ്പാടും തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഖതീബുൽ ബഗ്ദാദി തന്റെ താരിഖ് ബഗ്ദാദിൽ ഉദ്ധരിക്കുന്ന മനോഹരമായ ഒരു കഥയുണ്ട്, ഒരു ചരിത്ര സംഭവമുണ്ട്, നിങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും കേട്ടുകാണും. ഇമാം റബിയ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനാണ് ഇമാം റബിഅ എന്ന് പറയുന്നത്. മാലിക്കി ഇമാമിന്റെ 4 മദ്ഹബുകളിൽ അഗ്രസ്യനായിട്ടുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗുരുവര്യനാണ് റബിഅ എന്ന് പറയുന്നത്. റബിയയുടെ ഒരു ചരിത്രമുണ്ട്. 27 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മദീനാപ്പള്ളിയിലെ ഗുരുവര്യനാണ്, അനേകായിരം പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്ന, ഹദീസ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതനാണ് ഇമാം റബിയ. അദ്ദേഹം ഒരിക്കൽ വീട്ടുമുറ്റത്ത് ഇരിക്കുകയാണ്, വാങ്ങി വിളിച്ചിരിക്കുന്നു പള്ളിയിൽ നിന്ന്. ജമാഅത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് റബിയ അപരിചിതനായ മനുഷ്യനെ തടുത്തു നിർത്തിയിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു, ഒരു പരിചയവുമില്ലാതെ എന്റെ അനുമതിയില്ലാതെ എന്റെ വീട്ടിലേക്ക് കടക്കാൻ നിനക്കാരു സമ്മതം തന്നട? ആഗതൻ പറഞ്ഞു, ഇത് എന്റെ വീടാണ്. ഇമാം റബിയ വിട്ടില്ല, ഇത് എന്റെ വീടാണ്, ഞാനും എന്റെ ഉമ്മയും ഒറ്റക്ക് താമസിക്കുന്ന വീടാണ്. രണ്ടുപേരും തമ്മിൽ വലിയ കഷപിഷയുണ്ടാകുന്നു, ഒച്ചപ്പാടുണ്ടാകുന്നു, അയൽവാസികൾ ഒത്തുകൂടുന്നു. അയൽവാസിയായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. പരസ്പരം ചോദ്യം ചെയ്യുന്നു. ജനക്കൂട്ടം അപരിചിതനായ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഈ ഇമാം റബിയയുടെ വീട്ടുമുറ്റത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അയാളുടെ വീട്ടിൽ അനധികൃതമായി കടക്കാൻ നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ നാട്ടുകാരനാണ്, ഇത് എന്റെ വീടാണ്, എന്റെ പേര് ഫറൂഖ് ബിൻ അബ്ദുറഹ്മാൻ എന്നാണ്. 27 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖുറാസാനിലേക്ക് ജിഹാദിനു വേണ്ടി പോയതായിരുന്നു. അന്ന് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. 27 വർഷത്തിനിടക്ക് എനിക്ക് ഖുറാസാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഇപ്പോഴാണ് വന്നത്, എന്റെ വീടാണിത്, എന്റെ വീട്ടിൽ ഇയാളാണ് അനധികൃതമായി താമസിക്കുന്നത് എന്ന്. ഈ ശബ്ദം കേട്ടപ്പോ വീട്ടിനകത്ത് നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ആ പെണ്ണു പറയുന്നു, ഹദാ ഇബ്നി, ഹദാ സൗജി. ഇത് എന്റെ മകൻ റബിഅയാണ്, മറ്റത് എന്റെ ഭർത്താവ് ഫറൂഖ് ബിൻ അബ്ദുറഹ്മാനാണ്. 27 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫറൂഖ് നാട് വിട്ടതാണ്, ഇപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അത്ഭുത പരതന്ത്രരാകുകയാണ്, സദസ്സ് മുഴുവൻ അത്ഭുതത്തിലാകുകയാണ്.
എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. പിന്നെ അവസാനം മകനും പിതാവും തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് പരസ്പരം ചുംബിക്കുകയാണ്. അവസാനം വാങ്ങുകേട്ട ഇടത്തേക്ക് ഇമാം റബീഅ പോകുന്നു. ഭർത്താവ് വീട്ടിൽ കടന്ന് കുളിച്ച് വൃത്തിയായതിനു ശേഷം ഭാര്യയോട് പറയുന്നു, ഇതാ ഇത് 3000 ദിർഹമുണ്ട്. ഞാൻ മുമ്പ് പോകുന്ന സമയത്ത് 25,000 ദിർഹം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. നിന്റെ വീട്ടു ചെലവ് കഴിച്ച് ബാക്കിയുള്ള സ്വത്ത് ഇങ്ങോട്ടെടുക്കൂ, ബാക്കിയുള്ള പണം ഇങ്ങോട്ടെടുക്കൂ എന്ന് പറയുമ്പോ ആ പെണ്ണ് ഭർത്താവിനെ തലോടിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വാങ്ക് വിളിച്ചില്ലേ, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു. റബിയ പോകുന്നു, ഫറൂഖ് ബിൻ അബ്ദുറഹ്മാൻ മസ്ജിദുൻ നബവിയിലേക്ക് പോകുന്നു, നിസ്കരിക്കുന്നു. അവസാനത്തെ സഫിൽ അദ്ദേഹം എത്തുന്നു. നിസ്കാരം കഴിഞ്ഞ് ആരും മടങ്ങിപ്പോകുന്നില്ല, എല്ലാവരും ഇരിക്കുകയാണ്. അവിടെ ദർസ് നടക്കുകയാണ്, പണ്ഡിത വിദ്യാർത്ഥികൾക്ക് വലിയ ദർസ് നടക്കുകയാണ്. അയാൾ ശബ്ദം ഒന്നുകൂടെ കാതുകുറിപ്പിച്ചു, നേരത്തെ എന്നോട് തർക്കിച്ച അതേ മനുഷ്യൻ, അതേ ശബ്ദം എന്നോട് നേരത്തെ തർക്കിച്ച അതേ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അയാൾ അത്ഭുതത്തോടുകൂടി സംശയത്തോടുകൂടി തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, ആരാണ് ആ ദർസ് നടത്തുന്ന ഉസ്താദ്? എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, അത് ഇമാം റബീഅ ബിൻ ഫറൂഖ് ബിൻ അബ്ദുറഹ്മാൻ ആണ്. ഇമാം റബീഅയ, അത് ഫറൂഖ് ബിൻ അബ്ദുറഹ്മാന്റെ പുത്രൻ ഇമാം റബീഅയ. ആ മനുഷ്യന് സന്തോഷം അടക്കാൻ സാധിച്ചില്ല, വേഗം വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ഓടി ഭാര്യയെ കാണുന്നു. ഭാര്യയെ കണ്ടിട്ട് ഭാര്യ ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ മുമ്പ് 27 വർഷങ്ങൾക്ക് മുമ്പ് നാട് വീഴുമ്പോ എന്നെ ഏൽപ്പിച്ച സ്വത്തിന്റെ കണക്ക് നിങ്ങൾക്ക് കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ ഫറൂഖ് ബിൻ അബ്ദുറഹ്മാൻ തന്റെ ഭാര്യയെ അണച്ചു ചേർത്ത് കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവളെ, എന്റെ 25,000 ദിർഹമിനേക്കാൾ എത്രയോ വിലപ്പെട്ട, എത്രയോ അമൂല്യമായ ഒരു മഹാനിധി നീ എനിക്ക് സമ്മാനിച്ചല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്വത്ത് അനുഭവിക്കേണ്ടതില്ല. കാരണം എനിക്കറിയാം ആ സ്വത്ത് മുഴുവനും റബീഅയെ പോലെയുള്ള ഒരു മഹാപണ്ഡിതനെ വാർത്തെടുക്കാൻ നീ ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന്. വീട്ടു ചെലവിന് ഭർത്താവ് ഏൽപ്പിച്ചു പോയ നാണയനിധികൾ മഹാജ്ഞാനികളെ വളർത്തിയെടുക്കാൻ ചെലവഴിച്ച ഒന്നും രണ്ടുമല്ല, അനേകായിരം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ പോലെ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി മഹാനരുടെ മാതാവിനെ പോലെ എത്രയെത്ര സ്ത്രീകൾ, സ്ത്രീകൾ ഈ സമുദായത്തിൽ നിർവഹിച്ചിട്ടുള്ള മഹത്തായ ഒരു റോളുണ്ട്. ആ റോള് തെരുവിൽ കിടന്നാടിയിട്ടുണ്ടാക്കിയ റോളായിരുന്നില്ല, മറിച്ച് ഈ ഉമ്മത്തിന് ഈ സമുദായത്തിന് ഊർജം പകരാവുന്ന വിധത്തിലുള്ള മനോഹരമായ ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള അനേകായിരം സ്ത്രീകളുടെ ഒരു കഥ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് തിരിച്ചറിയാതെയാണ്, ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് പുറത്തുള്ളവർ ആരോപിക്കുന്നത്. ആ ആരോപണം ഉൾക്കൊണ്ടുകൊണ്ട് ബഹായിസത്തെ പോലുള്ള ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സ്ത്രീ സമത്വവാദം എന്നുള്ള ഒരു സംവിധാനം മുസ്ലിം ലോകത്ത് വരുന്നത് ബഹായിസത്തിലൂടെയാണ്. ബഹായികളാണ് ലോകത്ത് ആദ്യമായി ജെൻഡർ ഈക്വാലിറ്റി ഇസ്ലാമിലുണ്ട് എന്ന വാദവുമായി വരുന്നത്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ബഹാഉള്ള എന്ന് പറയുന്ന ഇറാനിൽ വന്നിട്ടുള്ള ബഹായി മതത്തിന്റെ സ്ഥാപകൻ ബഹാഉള്ള, അദ്ദേഹത്തിന്റെ കാമുകിയുണ്ട് ഖുറത്തുല്ലായിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുമായിട്ട് ചേർന്നിട്ടുള്ള പ്രഖ്യാപനത്തിലാണ് മുസ്ലിം ലോകത്ത് ഇസ്ലാമിന്റെ സമൂഹം ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ആദ്യമായി ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി വരുന്നത്. അതിന്റെ ശേഷം പിൽക്കാലത്ത് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് ആബിദ, റഷീദ് റിള, ഖാസിം അമീൻ തുടങ്ങിയിട്ടുള്ള ഈജിപ്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഘം ഈ ഒരു തെറ്റായ ചിന്ത മുസ്ലിം ലോകത്ത് സ്ത്രീ അവഗണിക്കപ്പെടുകയാണ്. യൂറോപ്പിലെ പെണ്ണിനു പകരം നമ്മളുടെ യൂറോപ്പിന്റെ പെണ്ണിനോട് തുലനം ചെയ്യപ്പെടാവുന്ന തുല്യമാകുന്ന വിധത്തിൽ മുസ്ലിം ലോകത്തെ സ്ത്രീകൾ വരണം എന്നുള്ള വാദങ്ങൾ വരുന്നത് അങ്ങനെ അങ്ങനെയാണ്. അത് വളർന്നു വളർന്നാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന ടേം 2000-ത്തോടുകൂടി ലോകത്ത് പ്രചരിക്കുന്നത്. അങ്ങനെയാണ് 2005 March 18 ചരിത്രം പിറക്കുന്നു എന്ന
ഒരു വലിയ തലക്കെട്ടോടുകൂടി ലോക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം എന്ന നിലയ്ക്ക് ലോകത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ഫെമിനിസ്റ്റ് ജുമാ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ജുമാ സംവിധാനം. 2005 മാർച്ച് 18 തീയതി ന്യൂയോർക്കിലെ മാൻഹട്ടൻ സെന്റ് ഡിവൈൻ കത്തീഡ്രലിൽ വെച്ച് ആയി ഫെമിനിസ്റ്റ് ജുമാ നടന്നു. അമിനാവദൂദ് എന്ന് പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ സജീവമായി ഇടപെടുന്ന മുസ്ലിം ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന അമിനാവദൂദിന്റെ നേതൃത്വത്തിൽ 2005 അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് ഫെമിനിസ്റ്റ് ജുമാ നടന്നു. ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിലെ വലിയൊരു സംഭവമായി ലോകത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മുസ്ലിം ഉമ്മത്തിന് യാതൊരു പോറലും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നിരന്തരമുള്ള ആരോപണങ്ങളിലൂടെ വ്യാപകമായ കുപ്രചരണങ്ങളിലൂടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇവ ഓരോന്നും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ജുമാഅത്തിൽ നേരത്തെ ആമിനാവദൂദ് നടത്തിയതിന് സമാനമായി കേരളത്തിൽ വലിയ ശ്രദ്ധേയമായി മീഡിയ കവറേജ് നൽകിയ ഒരു സംഭവമായിരുന്നു ജാമിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ പെൺ ജുമാഅക്ക് നേതൃത്വം നൽകിയത്. ഈ സമുദായത്തിൽ നിന്ന് ഒരാളും ജാമിദക്കെതിരെ ചന്ദ്രഹാസം ഇളക്കി വന്നില്ല എന്നതാണ്. അവരെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ശാരീരിക ആക്രമണങ്ങൾ നടത്താൻ ഒന്നും ആരും മെനക്കെട്ടില്ല എന്നതാണ്. അവരെ പാടെ അവഗണിച്ചു കേരളീയ മുസ്ലിം ഉമ്മച്ച് എന്ന് നിങ്ങൾ തിരിച്ചാലോചിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായ ഒരു സംഭവം ബിന്നി എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പെണ്ണിന് ശബരിമലയിൽ കയറാമെന്ന് അനുമതി നൽകിയിട്ട് ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണ് ശബരിമലയിലേക്ക് പോയപ്പോ അവരെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാനും മുളക് സ്പ്രേ അടിച്ച് അവരെ പീഡിപ്പിക്കാനും അവരെ ചാനലുകളിൽ വന്ന് വൃത്തിഹീനമായ ഭാഷയിൽ അധിക്ഷേപിക്കാനും ഇവിടുത്തെ ലിബറലെന്ന് പറയും ഇവിടുത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് വാദിക്കുന്ന മുന്നോട്ട് വന്നു എന്നതാണ്. നോക്കൂ, ഇങ്ങനെ ഒരു സ്ത്രീ ജുമാ നടത്തിയപ്പോ ആ ജാമിദയെ പൗരോഹിത്യത്തിനെതിരെ ഇസ്ലാമിക സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് വന്ന മഹാപ്രതിഭ എന്നും മഹാപ്രതിഭാസമെന്നും വാഴ്ത്തുകയും അവരെ കൊണ്ടാടുകയും മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഇവിടുത്തെ സെക്യുലർ ലിബറൽ ചിന്താഗതിക്കാർ ഹിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ശബരിമല ശ്രമിച്ചപ്പോ ആരും അവരെ പിന്തുണച്ചിരുന്നതാണ്. ഞാൻ ആ വിഷയത്തിൽ ഏതു പക്ഷത്തു നിൽക്കുന്നു എന്നതല്ല, ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകളോടുള്ള സമീപനവും ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ മീഡിയകളും ലിബറൽ ലെഫ്റ്റ് ചിന്താഗതിക്കാരും കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ, പ്രചണ്ഡമായ പ്രചരണത്തിലൂടെ വ്യാപകമായ കുപ്രചരണത്തിലൂടെ ഈ സമൂഹത്തെ താറടിച്ച് കാണിക്കുക എന്നത് അവഗണിക്കുകയാണെന്നും പരിഗണിക്കില്ല നിരന്തരമുള്ള പ്രചരണത്തിലൂടെ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ തെറ്റായ പ്രതിച്ഛായ ഓരോ വിഷയങ്ങളെടുത്തും ബഹുഭാര്യത്വം ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം നടക്കുന്നത് മുസ്ലിങ്ങളിലാണോ ഹൈന്ദവ സമൂഹങ്ങളിലാണോ എന്നതിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടന്നിട്ടുള്ള ഓരോ സെൻസസുകളും പറയും ഹൈന്ദവ സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ് മുസ്ലിങ്ങളിലെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഏത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഹൈന്ദവ നിയമമനുസരിച്ച് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഹിന്ദുക്കൾ ഒരു ഭാര്യ നിലവിലുണ്ടായിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഇന്നും ഇന്ത്യയിൽ കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ്. അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും നൽകുന്ന സ്വാതന്ത്ര്യമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടുകൂടി
മുസ്ലിങ്ങളുടെ ബഹുഭാര്യത്വ ശതമാനം കുറഞ്ഞു നിൽക്കുകയും ഈ ബഹുഭാര്യത്വം എതിർക്കപ്പെട്ട് നിരോധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൽ ബഹുഭാര്യത്വത്തിന്റെ തോത് കൂടി നിൽക്കുകയും ചെയ്തിട്ടും ബഹുഭാര്യത്വത്തിന്റെ പേരിൽ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നത് നമ്മൾ ഇവിടെയുള്ള മീഡിയകൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ മതത്തെ അനാവശ്യമായി കരിവാരിത്തേക്കാനുള്ള നിഗൂഢ പദ്ധതികളുടെ ഭാഗമായിട്ട് വേണം ഈ വിഷയങ്ങളെ കാണാൻ. ഇതൊരു മാത്രം വിഷയത്തിൽ മാത്രമല്ല, ഡൈവോഴ്സ്, മുത്തലാഖ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മുത്തലാഖ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഇസ്ലാമിലോ ഇസ്ലാമിക സമൂഹത്തിനകത്തോ? കണക്കുകൾ മുഴുവനും പറയുന്നത് ഇസ്ലാമികേതര സമൂഹത്തിൽ എന്നാണ്. എന്നിട്ടും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു എന്നതാണ് ഇതിൽ അപകർഷത ഉൾക്കൊണ്ട്. ഇതിന്റെ ഈ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിരന്തരമുള്ള പ്രചരണങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം വീണുപോകുന്നു എന്നതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംവിധാനം ഇതാണ്. മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം വീണുപോകുന്നു എന്നതാണ്. അതിന്റെ ഭാഗമാണ് സ്ത്രീ പള്ളി പ്രവേശനത്തിന് വേണ്ടിയുള്ള നിരന്തരമുള്ള ആഹ്വാനങ്ങൾ. യഥാർത്ഥത്തിൽ സ്ത്രീ പള്ളി പ്രവേശനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ടുണ്ടാകുന്നത് സ്ത്രീ ജുമഅക്ക് നേതൃത്വം അവകാശം, സ്ത്രീക്ക് വാങ്കുവിളിക്കാനുള്ള അവകാശം, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളെയും അവർ നിരന്തരം അഭിമുഖീകരിച്ചു വരുന്നു എന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തന്നു കഴിഞ്ഞു, സ്ത്രീക്ക് പള്ളി വിലങ്ങുക എന്നത് നമ്മളുടെ അജണ്ടയല്ല, മറിച്ച് സ്ത്രീക്ക് പുരുഷനോട് വാങ്കുവിളിക്കുന്ന സമയത്ത് അഞ്ചു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറഞ്ഞ ഈ മതം പെണ്ണിനോട് പെണ്ണിന് നൽകിയ ഒരു ഓഫറാണ് യഥാർത്ഥത്തിൽ പെണ്ണ് പള്ളിയിൽ പോകണ്ട എന്നത്. ഒരു റേഷൻ കട, ആ റേഷൻ കടയിൽ എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് സാമഗ്രികൾ വാങ്ങിപ്പോകണം. വേറെ ചിലരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ വസ്തുക്കളൊക്കെ അങ്ങോട്ട് എത്തിച്ചു തരും. ഒരു പെണ്ണിന് ഈ മകുന്ന ഓഫറാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല, വന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലം, നിങ്ങൾക്കുള്ള കൂലി, നിങ്ങൾക്കുള്ളതെല്ലാം അങ്ങോട്ട് എത്തിച്ചു തരും. ഈ മതം അത്രത്തോളം പെണ്ണിനെ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ പരിഗണന എന്ന് പറയുന്നത് ഒരിക്കലും യൂറോപ്പ് വിഭാവനം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ ഫെമിനിസ്റ്റുകൾ ആലോചിക്കുന്നത് പോലെയുള്ള ഒരു ജെൻഡർ ഈക്വാലിറ്റി അല്ല, ലിംഗ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. മറിച്ച് മനുഷ്യന്റെ ഇണങ്ങുന്ന വിധത്തിലുള്ള ലിംഗനീതി, ലിംഗസമത്വം രണ്ടാണെന്നും അതിൽ ലിംഗനീതിയെ ഉയർത്തിപ്പിടിക്കുക. ലിംഗനീതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേണ്ടത് വേണ്ട അളവിൽ നൽകുക എന്നതാണ്. ലിംഗനീതി എന്ന് പറയുന്നത് സമത്വമല്ല, നീതിയാണ് കാലഘട്ടം ഈ പ്രകൃതിയോട് ആവശ്യപ്പെടുന്നത്, ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് ആ നീതിയാണ്. അതാണ് ഇവിടെയുള്ള അമിനാവദൂതുമാരും അതുപോലെ ഫാത്തിമ മെർണീസിമാരും ഒക്കെ മനസ്സിലാക്കാതെ പോയിട്ടുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജോൺസനെ പോലെയുള്ള ആളുകൾ കാര്യമറിയാതെ കരിതുള്ളുന്നതിന്റെ പൊരുളിതാണ്. ഇത് ലോകത്തിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്യാനും പ്രഘോഷണം ചെയ്യാനും പ്രചരിപ്പിക്കാനും ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്കും തേട്ടങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബു തആല ഒരുമിച്ച് കൂടിയത് ഫലപ്രദ ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന് നേരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. രണ്ടു വിധത്തിലുള്ള വെല്ലുവിളികളാണ്, രണ്ടു വിധത്തിലുള്ള വിമർശനങ്ങളാണ് ഇസ്ലാമിനു നേരെ പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിന്റെ പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളായിട്ടുള്ള യുക്തിവാദികളും ഇസ്ലാം വിരുദ്ധ ചേരികളും നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു, ഇസ്ലാം സ്ത്രീകളെ തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള വിധത്തിലുള്ള യാതൊരുവിധ പരിഗണനകളും നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന വിധത്തിലുള്ള വിമർശനങ്ങൾ. രണ്ടാമത്, അവരുടെയൊക്കെ വിമർശനങ്ങൾ കേട്ട് തയമ്പിച്ച് ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന അപകർഷതാ ബോധത്തിന്റെ ഫലമായി, ശരിയാണ് ഇസ്ലാമിൽ മുസ്ലിങ്ങളിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്നില്ല, അവകാശങ്ങൾ കിട്ടുന്നില്ല, ആകയാൽ അവർക്ക് ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഫെമിനിസം അല്ലെങ്കിൽ മുസ്ലിം ഫെമിനിസം എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന മറ്റൊരു വിഭാഗവും. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളെ അഭിമുഖീ
الحمد لله وكفى والصلاة والسلام على نبينا المصطفى وعلى آله أهل الصدق والوفاء أما بعد വേദിയിൽ ഭൂയിഷ്ഠരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിന്റെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയുമെല്ലാം വിവിധയിടങ്ങളിൽ നിന്നും തൊലബയുടെ വിളിയാളം കേട്ട് ഇവിടെ വന്നു ചേർന്ന പ്രിയപ്പെട്ട ത്വാലിബീങ്ങളെ, നമ്മൾ അൽഹിക്കം വേദിയിലെ അവസാനത്തേതും ഉജ്ജ്വലവുമായ ഒരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ബഷീർ മാസ്റ്റർ പനങ്ങാങ്ങരയും ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ അവരുകളുമാണ്. ഇരുവരും നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഇരു വിഷയവും മുത്തഅല്ലിമുകളായ വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിവാര്യമായ രണ്ട് വിഷയങ്ങളാണ്. സമകാലിക ലോകം അതിൻ്റെ സമസ്ത മേഖലകളിലും ഒട്ടനവധി മൂല്യച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിസരത്ത് വിശിഷ്യ വിദ്യാഭ്യാസവും അതിൻ്റെ പിടിമുറുക്കത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ ഉൾക്കൊള്ളാതെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അതുല്യമായ ആ ഒരു സൗന്ദര്യത്തെ തിരിച്ചറിയാതെ അറിവിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന